ഓക്കെ, ഇത് അഡ്മിൻ പാനൽ. ഇത് നമുക്ക് പുതിയ ഹോം സ്റ്റേ അങ്ങനെ എന്തെങ്കിലും ആഡ് ആക്കണമെങ്കിൽ, ഹോം സ്റ്റേ, റിസോർട്ടോ, ടെൻറ്റ് സ്റ്റേ, ഇങ്ങനെ ടെൻറ്റ്സ് അങ്ങനത്തെ എല്ലാം ആഡ് ആക്കണമെങ്കിൽ പ്രോപ്പർട്ടീസിൽ പോവുക. പ്രോപ്പർട്ടീസിൽ പോയിട്ട് ആഡ് ന്യൂ കൊടുക്കുക, ക്ലിക്ക് ആക്കിയാൽ മതി. ആഡ് ന്യൂ ഓക്കെ, ഇത് ഓപ്പൺ ആവും. ഇത് ആഡ് ടൈറ്റിൽ, ഇവിടെ ടൈറ്റിൽ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇത് നിങ്ങൾ എന്ത് മിസ്റ്റി എന്നുണ്ടല്ലേ, ഇതിപ്പോൾ ഫെസിലിറ്റീസ്, ഹോം സ്റ്റേയിലുള്ള ഫെസിലിറ്റീസ്, നോട്ട്സ്, എന്തെങ്കിലും ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ടാവില്ലേ അത്, പിന്നെ എന്തെങ്കിലും റൂൾസ് ഉണ്ട് എന്ത് ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കുക നോട്ട്സിൽ. എന്നാൽ പിന്നെ ഇൻക്ലൂഡ്സ്, പിന്നെ അട്രാക്റ്റീവ് പ്ലേസസ് അറൗണ്ട്, അവിടുന്ന് പ്ലേസസ് വേറെ ടൂറിസ്റ്റ് പ്ലേസ്ക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്, ഇതെല്ലാം ഡീറ്റെയിൽസ്. ഇവിടെ കോൺടാക്ട് നമ്പർ നിങ്ങളുടെ കൊടുത്താൽ മതി. പ്രൈസ് സ്റ്റാർട്ട്സ് ഫ്രം എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ മതി കേട്ടോ. എത്ര നിന്ന് സ്റ്റാർട്ടാകുന്നു, ഇപ്പോൾ ഒരു 2000 സ്റ്റാർട്ടാകുന്നതാണ്, സ്റ്റാർട്ട്സ് ഫ്രം 2000 കൊടുത്താൽ മതി. പിന്നെ ഇവിടെ 10 ഇമേജ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. എക്സ്റ്റീരിയർ ഫോട്ടോ എത്ര വേണം അപ്ലോഡ് ചെയ്യാം. നമ്മൾ 10 ഓപ്ഷൻ കൊടുത്തിന്, അല്ല 9. പിന്നെ റൂം ഫോട്ടോസ്, അത് കഴിഞ്ഞിട്ട് ബാത്റൂമിൻ്റെ എക്സ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ഔട്ടർ വ്യൂ എല്ലാം വരും അതിൽ. ഓക്കെ, റൂമിൽ ഹോം സ്റ്റേൻ്റെ ഉള്ളത്തെ ഫോട്ടോസ്. പിന്നെ മെയിൻ ഇവിടെ ഇവിടെ ക്ലിക്ക് ആക്കിയെങ്കിൽ പ്രോപ്പർട്ടീസ് എന്നുള്ള ഒരു ഫീച്ചേർഡ് ഇമേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ആക്കിയെങ്കിൽ നിങ്ങൾക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ഫയൽസിൽ പോയെങ്കിൽ നിങ്ങൾ സിസ്റ്റമിൽ ഏത് ഇമേജസ് ഉണ്ട് സെലക്ട് ആക്കിയാൽ മതി. ഓക്കെ, സെലക്ട് ആക്കിയിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് സെലക്ട് ആക്കിയെങ്കിൽ ഓപ്പൺ കൊടുത്തെങ്കിൽ ആ ഇമേജ് എന്താ ഞാൻ കാണിച്ചുതരാം, അപ്ലോഡാവും. ഇവിടെ ഇങ്ങനെ വരും, എന്നിട്ട് സെറ്റ് ഫീച്ചേർഡ് ഇമേജ് കൊടുക്കുക. ഓക്കെ, ഞാൻ ഓൾറെഡി കൊടുത്തിന് കാണുന്നത് അല്ല, ഇത് പുതിയതല്ലേ. സെറ്റ് ഫീച്ചേർഡ് ഇമേജ് കൊടുത്തെങ്കിൽ അവിടെ വരും. അതിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഇമേജിനെ ഫീച്ചേർഡ് ഇമേജ് കൊടുക്കുക, ഇതേ ഇവിടെ കാണുക ഇമേജ്. ഓക്കെ, ഇത് മെയിൻ ഫോട്ടോ. മെയിൻ ഫോട്ടോ എവിടെ കാണുന്ന ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹോം പേജിൽ ഇതിങ്ങനെ കാണുമല്ലേ, ഇത് മെയിൻ ഫോട്ടോസ്. നമ്മൾ ഫീച്ചേർഡ് ഇമേജ് എന്ന് പറയുന്ന ഇതിക്ക് ഇവിടെ കാണുക ഫോട്ടോ. പിന്നെ നമ്മൾ ഇതിനെ ഓപ്പൺ ആക്കിയെങ്കിൽ മെയിൻ ഫോട്ടോ ആയിട്ടുണ്ടാവും അത്, ഫീച്ചേർഡ് ഇമേജ്. ഇത് ഇതാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന റൈറ്റ് സൈഡിൽ വരുന്ന ഫീച്ചേർഡ് ഇമേജ്. പിന്നെ ഈ ഡീറ്റെയിൽ എല്ലാം ഫില്ലാക്കിയതിൻ്റെ ശേഷം എന്താക്കണം, ഇവിടെ പബ്ലിഷ് എന്ന് ഈ ബട്ടൺ ഉണ്ടാവും, ക്ലിക്ക് ചെയ്യുക. പിന്നെ രണ്ട് വട്ടം ക്ലിക്ക് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ ഒരിക്കൽ ക്ലിക്ക് ചെയ്താൽ മതി, പബ്ലിഷ് ആവും. പബ്ലിഷ് ആയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹോം പേജിൽ നിങ്ങൾ ഹോം സ്റ്റേ ആഡ് ആക്കിയെങ്കിൽ ഇവിടെ നെക്സ്റ്റ് വരും ഇവിടെ. ഓക്കെ, ഇത് ക്ലിക്ക് ആക്കി അതിൻ്റെ ഉള്ളത്തെ ഡീറ്റെയിൽസ് എല്ലാം വരും. ഇപ്പോൾ ഫോർ എക്സാം ഇതാ ടൗൺ സ്റ്റേ എന്ന് ക്ലിക്ക് ആക്കിയെങ്കിൽ ഇത് മെയിൻ ഫീച്ചേർഡ് ഇമേജ് ടൗൺ സ്റ്റേൻ്റെ. എന്തെങ്കിലും യൂട്യൂബ് വീഡിയോ ഉണ്ടെങ്കിൽ വീഡിയോ ഇടുക. പിന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ്, പ്രൈസ് എത്ര നിന്ന് സ്റ്റാർട്ടാവും, പിന്നെ ഇൻക്ലൂഡ്സ് എന്ത്, ഫെസിലിറ്റീസ് എന്തെല്ലാം ഉണ്ട്, പിന്നെ ആ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ആക്കിയാൽ മതി. പിന്നെ എനിക്ക് ഒരു ഫോം. ഓക്കെ, ഇപ്പോൾ കൂർഗ് സ്റ്റേസൊക്കെ പോയെങ്കിൽ നമ്മൾ ഏതെല്ലാം പ്രോപ്പർട്ടി ആഡ് ആക്കിന് അതെല്ലാം ഇവിടെ 1x1 നെക്സ്റ്റ് ആയിട്ട് കോളമായിട്ട് വരും. ഓക്കെ, സെയിം ഇതേമാതിരി തന്നെ ഇപ്പം നിങ്ങൾ നെക്സ്റ്റ് എക്സ്ട്രാ എന്തെങ്കിലും ആഡ് ആക്കുന്നത്, ഇപ്പോൾ വാട്ടർ റാഫ്റ്റിങ് അതിൻ്റെത്, സൈറ്റ് സീയിങ്ങിൻ്റെ, ഇങ്ങനത്തെ പാക്കേജസ്, അല്ലെങ്കിൽ സർവീസസ് വരില്ലേ ട്രക്കിങ് ഇങ്ങനത്തെ എല്ലാം, അത് നമുക്ക് പാക്കേജസിൽ പോയിട്ട് ആഡ് ചെയ്യാം. ഇവിടെ മൗസ് ഇങ്ങനെ പോയിൻ്റ് ആക്കിയാൽ നിങ്ങൾക്ക് വരും ആൾ പാക്കേജസ്, ആഡ് ന്യൂ. ആഡ് ന്യൂ കൊടുത്താൽ മതി. ആഡ് ന്യൂ കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെയിം ടൈറ്റിൽ കൊടുക്കുക ഇവിടെ പാക്കേജസിൻ്റെ. എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം ഇവിടെ. ഇതാണ് പാക്കേജസ്, ഇവിടെ ഉണ്ടല്ലേ. ദുബാര വൈറ്റ് അനിമൺ പാക്കേജസ്, കൂർഗ് ലോക്കൽ സൈറ്റ് സീയിങ് ടൂർ പാക്കേജസ്. ഇപ്പോൾ ക്ലിക്ക് ആക്കി ഇതാണ് പാക്കേജസ് നമ്മൾ ആഡ് ചെയ്യുന്ന ഇപ്പോൾ. ഓക്കെ, ഇത് ക്ലിക്ക് ആയി അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസ് ഉള്ളിൽ വരും. ഇതാ അങ്ങനെ ഫുള്ള് ഡീറ്റെയിൽഡായിട്ട് വരും. ഓക്കെ, സോ അതിക്ക് ടൈറ്റിൽ ഇവിടെ കൊടുക്കുക. ആ ഡീറ്റെയിൽ നമ്മൾ ഇവിടെ കാണുന്ന ഡീറ്റെയിൽ ഉണ്ടല്ലേ, ഇത് താഴെ ഇത് ഇതെല്ലാം കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക.
പിന്നെ ഫോട്ടോസ് എത്ര ഫോട്ടോസ് വേണം, ഇതിലെത്ര അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, അത്ര ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുക. മെയിന് പാക്കേജ് ഇത് സെലക്റ്റ് ആക്കണം. സെലക്ട് ആക്കിയാൽ നിങ്ങളുടെ ഫീച്ചേർഡ് ഇമേജിൻ്റെ സെക്ഷൻ വരും, അത് ക്ലിക്കാക്കിയെങ്കിൽ ഇമേജ് സെലക്ട് ആക്കുക. സെലക്ട് ആക്കിയിട്ട് സെറ്റ് ഫീച്ചേർഡ് ഇമേജ് കൊടുത്താൽ മതി, ഇവിടെ വരും. എന്നിട്ട് പബ്ലിഷ് കൊടുക്കുക. പബ്ലിഷ് കൊടുത്താൽ പാക്കേജസ് ആഡ് ആവും. ഇതേമാതിരി നിങ്ങളുടെ ഹോം പേജിൽ നമുക്ക് പാക്കേജസ് കാണാൻ പറ്റും. ഇവിടെ താഴെ ഓക്കെ ഇതല്ലോ പാക്കേജസ്, ഇല്ലെങ്കിൽ സൈറ്റ് സീയിങ് വേറെ അങ്ങനത്തെ ഓരോരോ സർവീസസ് ആ പാക്കേജസ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് മെയിൻ മെനു പോയെങ്കിൽ ഇവിടെ ഡ്രോപ്പ് ഡൗൺ ആയിട്ട് വരും. പിന്നെ ലിസ്റ്റ് ആക്കിയിട്ടുണ്ടാവും കുറുകെ സൈസ്. പിന്നെ പ്ലേസസ് ടു വിസിറ്റ്, ഇത് കുറച്ച് പ്ലേസസ് കൊടുത്തിന് ഡീറ്റെയിൽ കോപ്പി പേസ്റ്റ് എഡിറ്റ് എന്തെങ്കിലും ആക്കുന്നെങ്കിൽ ചെയ്തോളി. ഓക്കെ പിന്നെ കോൺടാക്ട് പേജ്, ഇവിടെ കോൺടാക്ട് പേജിൽ സെയിം ഞാൻ ഹോം പേജിൽ എങ്ങനെയുണ്ട് അതേമാതിരി തന്നെ. ഇവിടെ വൺ ഡേ കൂർഗ് ലോക്കൽ സൈറ്റ് സീയിങ് ടൂർ, അങ്ങനെ വേറെ വേറെ ഇതുണ്ട് ഓപ്ഷൻസ്. ഇതെല്ലാം കോപ്പി പേസ്റ്റ് ആക്കുന്നു. ഓക്കെ ഈ ടൂർ പാക്കേജ് ഇങ്ങനത്തെ എല്ലാം നമ്മൾ എന്താക്കണം, ഇതെവിടെ ന്യൂക്ക് പോയെങ്കിൽ പാക്കേജ് സെലക്ട് ആക്കിയാൽ മതി. ഹോം സ്റ്റേ റിസോർട്ട് ആഡ് ആക്കുമ്പോൾ പ്രോപ്പർട്ടി സെലക്ട് ആക്കുക. ഇങ്ങനത്തെ പാക്കേജസ് ട്രക്കിംഗ് പിന്നെ സൈറ്റ് സീ ഇങ്ങനത്തെ എല്ലാം നമുക്ക് പാക്കേജ് ആയിട്ട് ആഡ് ചെയ്യാം. ഓക്കെ ഞാൻ യൂസർ നെയിം അഡ്മിൻ പാനൽ ഇത് അയച്ചതിന് ഞാൻ പറഞ്ഞ മാതിരി ലോഗിൻ ആകുക. ലോഗിൻ ആയിട്ട് നിങ്ങൾക്ക് വെബ് ഇപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ പോയെങ്കിൽ നമുക്ക് അഡ്മിൻ പാനൽ പോകും ഡാഷ്ബോർഡിൽ. ഇവിടെ നിങ്ങൾ ലോഗിൻ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ ഇത് കാണാൻ പറ്റുള്ളൂ. കാണിച്ചാൽ ലോഗിൻ ആയിട്ട് വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് മേലൊരു ബാർ കാണും, മെനുവല്ല ഇതെല്ലാം ആയിട്ട് ഓപ്ഷൻസ്. ഇത് നമ്മൾ അഡ്മിൻ ആയിട്ട് ലോഗിൻ ആയിട്ട് വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയാൽ മാത്രമേ ഇത് കാണുള്ളൂ. ഓക്കെ നമുക്ക് അഡ്മി ഡാഷ്ബോർഡിൽ പോകണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ആക്കിയാൽ മതി. ഡാഷ്ബോർഡ് സെയിം ഇവിടെ ഡാഷ്ബോർഡിലേക്ക് വരും. ഇതിൽ നമുക്ക് പ്രോപ്പർട്ടീസ് ആഡ് ആക്കുക, ഹോം സ്റ്റേ റിസോർട്ട് അങ്ങനത്തല്ലോ, പാക്കേജസ് ആഡ് ആക്കുക, ട്രക്കിംഗ് റാഫ്റ്റിങ് പിന്നെ സൈറ്റ് സീയിങ് ഇങ്ങനത്തെ പാക്കേജസ് എല്ലാം ഇവിടെ നമുക്ക് ആഡ് ആക്കുക. വൺ ബൈ വൺ ഇവിടുന്ന് ഡയറക്റ്റ് ആഡ് ന്യൂ കൊടുത്താലും ആഡ് ആവും. ഇത് പാക്കേജസ് ഇല്ലെങ്കിൽ ഇവിടെ പോയിൻ്റ് ആക്കിയെങ്കിൽ ന്യൂ പാക്കേജ് കൊടുത്താലും പാക്കേജ് ആഡ് ആവും. നിങ്ങൾ ഡീറ്റെയിൽ ഫില്ലാക്കണം, ആഡ് ആവും. ഓക്കെ സോ ഇപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആക്കണമെങ്കിൽ അഡ്മിൻ പാനലിൽ നിന്ന് ഡയറക്റ്റ് വെബ്സൈറ്റ് ഓപ്പൺ ആക്കണമെങ്കിൽ ഇവിടെ മൗസ് ഇങ്ങനെ പോയിൻ്റ് ആക്കുമ്പോൾ വിസിറ്റ് സൈറ്റ് എന്ന് വരും, അതിൽ ക്ലിക്ക് ആക്കിയാൽ മതി. എന്താ ഇപ്പം നെക്സ്റ്റ് നിങ്ങൾക്ക് കൂർഗ് സ്റ്റേസ് ഇപ്പോൾ ഏതെങ്കിലും ഒരു പേജ് എഡിറ്റ് ആക്കണമെങ്കിൽ ഫസ്റ്റ് വെബ്സൈറ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കുക. പേജ് ആ പേജ് ഓപ്പൺ ആക്കിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതിവിടെ മേലൊരു ഓപ്ഷൻ ഉണ്ട് എഡിറ്റ് വിത്ത് എലിമെൻ്റ് അല്ലെങ്കിൽ എഡിറ്റ് പേജ്. എഡിറ്റ് പേജ് കൊടുത്ത് ഡയറക്റ്റ് ആ പേജിലേക്ക് പോകും. എന്താ ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻ ആക്കാണ്ടെങ്കിൽ എഡിറ്റ് ഡിലീറ്റ് എല്ലാം ആക്കുകയാണെങ്കിൽ ആക്കുക. ഇതാക്കിയാൽ പിന്നെ എന്താക്കണം ഇവിടെ അപ്ഡേറ്റ് കൊടുക്കണം, അപ്പോൾ അപ്ഡേറ്റ് ആവും. ഓക്കെ എല്ലാ പേജസ് സെയിം തന്നെ, നിങ്ങൾക്ക് എന്ത് എഡിറ്റ് ചെയ്യണം അത് ഫസ്റ്റ് ഓപ്പൺ ആക്കിയിട്ട് എഡിറ്റ് പോയാൽ മതി. ഇപ്പം നിങ്ങൾക്ക് ഈ പാക്കേജിനെ ഈ ഹോം സ്റ്റേ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അതിനെ ഓപ്പൺ ആക്കുക ഇങ്ങനെ. എന്നിട്ട് എഡിറ്റ് പ്രോപ്പർട്ടി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഇല്ലെങ്കിൽ എഡിറ്റ് വിത്ത് എലിമെൻ്റർ ഉണ്ട്. എലിമെൻ്ററിൽ ആഡ് ആക്കുക. അത് എലിമെൻ്ററി എന്ന് പറഞ്ഞാൽ ഒരു ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് വെബ്സൈറ്റ് ബിൽഡർ അത്. ഓക്കെ അതിൽ നമുക്ക് എഡിറ്റ് ആക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് എഡിറ്റ് പ്രോപ്പർട്ടി പോയെങ്കിൽ സെയിം ഇതാ ഹെഡിങ് ഡീറ്റെയിൽസ് യൂട്യൂബ് വീഡിയോ പിന്നെ ഡൂസ് ആൻഡ് ഡോൺസ് ഇൻക്ലൂഡ്സ് ഫെസിലിറ്റീസ് അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. അത് ആ എഡിറ്റ് ആക്കിയതിന് ശേഷം എപ്പോഴും അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷന് കൊടുക്കണം. ഓക്കെ.